ഇത് ഹാപ്പി പീച്ചാ ടു എന്നാ വായിക്കുമെങ്കിലോ, എനിക്കത് ഹാപ്പി പീച്ചാ ടു മീൻ ആണ് കേട്ടാ. വിശപ്പിന്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്യാവശ്യം നല്ലോണം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണോ ഉച്ചയ്ക്ക് കാര്യമായിട്ട് ഒന്നും കഴിക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോ കുറച്ച് പീച്ചാസ് ഞാനിരുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടേ. ഇത് ഈയിടെ മെനുവിൽ ആഡ് ചെയ്തൊരു പുതിയ പീച്ചയാണെന്നാ പറഞ്ഞ് ബട്ടർ ചിക്കൻ പീച്ച എന്നാണ് കേട്ടോ എൻ്റെ പേര്. ബട്ടർ ചിക്കൻ എനിക്ക് എന്നൊരു വീക്ക്നെസ്സുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പീച്ച തന്നെ കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. ഇവിടെ എല്ലാ പീച്ചാസും തിൻ ക്രസ്റ്റിലും ഉണ്ട്, തിക്ക് ക്രസ്റ്റിലും ഉണ്ട്. ആ ബട്ടർ ചിക്കൻ പീച്ച തിൻ ക്രസ്റ്റിലാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി പീച്ചയായിരുന്നു. പിന്നെ ബട്ടർ ചിക്കൻ്റെ എക്സാക്ട് ഫ്ലേവറൊന്നും അല്ലെങ്കിലും നല്ലൊരു ഫ്ലേവർ തന്നെയായിരുന്നു. അതിനുശേഷം ഞാനൊരു തന്തൂരി ചിക്കൻ പീച്ച ഓർഡർ ചെയ്തു. അത് തിക്ക് ക്രസ്റ്റ് ആയിരുന്നു കേട്ടാ. രണ്ടിൻ്റെയും ടേസ്റ്റ് വ്യത്യാസം നമുക്കറിയണമല്ലോ. ഏത് തന്തൂരി ചിക്കൻ്റെ ടോപ്പിംഗ് ഒക്കെ അടിപൊളിയാണ്, പക്ഷേ ബേസ് എനിക്ക് തോന്നുന്നു തിൻ ക്രസ്റ്റന്നെയാണ് കേട്ടാ കുറച്ചും കൂടി നല്ലതെന്ന്. ആ പിന്നെ ഇവിടെ സ്മോൾ, മീഡിയം, ലാർജ് പീച്ചാസാണ് ഉള്ളത്. ഞാനിവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതെല്ലാം മീഡിയം പീച്ചാസാണ് കേട്ടാ. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഐറ്റം, റോസ്റ്റഡ് ചിക്കൻ പീച്ച. ഇത് തിൻ ക്രസ്റ്റാണ് കേട്ടാ പറഞ്ഞിട്ടുള്ളത്. നല്ല ചൂടുണ്ട്, അലാക്ക് കയ്യെല്ലാം പൊള്ളുന്നുണ്ട്. ഇവിടുത്തെ പീച്ചേൻ്റെ മേലെ ചീസിനൊന്നും ഒരു ക്ഷാമവും കാണിച്ചിട്ടില്ല കേട്ടാ. പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ആയാലും ബെൽ പെപ്പർ ആയാലും പിന്നെ കോണായാലും ഒക്കെ ആവശ്യത്തിനുണ്ട്. ഈ സ്പോട്ട് ഏതാണെന്നൊക്കെ ഇപ്പം തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ബേജാറുന്നാവണ്ട, ഞാൻ എന്തായാലും പറയാണ്ട് പോകുന്നില്ല കേട്ടാ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടേ, ഇത് ഒരു വെജ് പീച്ചയാണ്. മെക്സിക്കാന സർപ്രൈസ് പീച്ച എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ മേലെ ലേശം ഓറിഗാനോ പിന്നെ ചില്ലി ഫ്ലേക്സ് അല്ലോ നന്നായിട്ട് അങ്ങോട്ട് വിതറിക്കളയാ അല്ലേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഫുഡ് അടിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മെക്സിക്കാന സർപ്രൈസ് പീച്ച തിക്രസ്റ്റാണേ പറഞ്ഞത്. നല്ല റിച്ച് ടോപ്പിംഗ് ആയിരുന്നു, ഒരു അടിപൊളി വെജ് പീച്ച തന്നെയായിരുന്നു. അതിനുശേഷം ഒരു ചിക്കൻ പീച്ച കൂടി അങ്ങോട്ട് പറഞ്ഞേ. ഇവരുടെ മെനുവിൽ കുറേ ചിക്കൻ്റെ കഷ്ണലിട്ട പോലത്തെ ഒരു പീച്ച കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇത് ചിക്കൻ സുപ്രീമാട്ടാ. നേരത്തെ പറഞ്ഞ പോലെ ചീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ചിക്കൻ്റെ ഫ്ലേവർ എനിക്കെന്തോ വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടാ. അതിനുശേഷം ഒരു ഗാർലിക് ബ്രെഡും കൂടെ പറഞ്ഞേ. ചില്ലി ചീസ് ഗാർലിക് ബ്രെഡ് ആട്ടാ, ഫില്ലിംഗ് ആയിട്ട് ചിക്കനും ഉണ്ട്. നല്ലൊരു ഗാർലിക് ബ്രെഡ് ആയിരുന്നേ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത്. ഇനി ഇത് മൊത്തം ഞാനാണോ കഴിച്ചതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ ആന്ന് എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടാ. ഇനി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ തലശ്ശേരി ജൂബിലി റോഡിൽ ഡൗൺ ടൗൺ മോളിൻ്റെ തൊട്ട് സൈഡിലുള്ള പീച്ച റിക്കോട്ടയാണേ. ഇതിനു മുൻപ് ഒരു തവണ ഈ തലശ്ശേരി ഔട്ട്ലെറ്റ് നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. പിന്നെ വടകര ഔട്ട്ലെറ്റ് രണ്ട് തവണ പോസ്റ്റ് ചെയ്തതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് പീച്ച സ്പോട്ടാണ് കേട്ടോ ഇത്. പക്ഷേ സർവീസാണ് കുറച്ച് ശോഭോ, ഇപ്പം കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുമരിലൂടെ ഒന്ന് തലയോടിച്ചു കഴിഞ്ഞാൽ പീച്ചേനെ കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കാരണം അത്രയധികം കാര്യങ്ങൾ ഇതിൻ്റെ ചുമരിൽ ചുറ്റും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ടോട്ടൽ ബില്ല്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ പോയത് തലശ്ശേരിയിലെ എൻ്റെ ഫേവറേറ്റ് ഷേക്ക് സ്പോട്ടിലോട്ടാണ്. ഇത്രയും ചൂടുള്ള ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തണുപ്പിക്കണ്ടേ അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ശരി. അങ്ങനെ അവിടെ നിന്നൊരു കോക്ടെയിൽ അങ്ങോട്ട് കുടിച്ചേട്ടാ. ആ കോക്ടെയിൽ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു എനിക്കും എന്തെങ്കിലും കുടിക്കാൻ വാങ്ങിച്ചേരുമോ എന്നുള്ള അർത്ഥത്തിൽ. ആ കുട്ടിയും കുടിക്കട്ടെ ഒരു ഇളനീർഷേക്ക് അല്ലേ. അപ്പോൾ സ്പോട്ട് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് തവണ പോസ്റ്റ് ചെയ്ത അതേ സ്പോട്ട് തന്നെ തലശ്ശേരി KFC ഓപ്പോസിറ്റ് സൈഡിൽ പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ആ റോഡില്ലേ, ആ റോഡ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അബ്ദുല്ലാസ് ഫ്രഷ് തന്നെ. നല്ല അടിപൊളി ഷേക്കാട്ടാ, അടിപൊളിയാ. പിന്നെ ഒരു ഇളനീർ ഷേക്കിന്റെ ബോട്ടിൽ ഞാൻ വീട്ടിലോട്ട് പാർസൽ വാങ്ങിച്ചിനെ. അപ്പൊ ശരിയേ,